ആരാണ് വലിയവൻ? ചെറിയവരെ പോലും വലിയവനാക്കിയ യേശു. ദൈവവചന ചിന്തകളിലെ ഉള്ളറയിലെ നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. വചനമുത്തുകളിൽ ചിതറുന്ന ആത്മീയ വെളിച്ചവുമായി നിങ്ങളുടെ സ്വന്തം മാത്യു പാലാട്ടിയച്ചൻ. ചെറിയവരെ പോലും വലിയവരായി കരുതിയ യേശു. വലിയവൻ ആരാണെന്നറിയാൻ കുഞ്ഞുങ്ങളെ നോക്കി പഠിക്കുക. വിരോധാഭാസ ചിന്തയായി ഇത് മാറുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ നിഷ്കളങ്കതയിലാണ്, അവരുടെ സത്യത്തിലാണ് എല്ലാം മറക്കുന്ന, എല്ലാം പൊറുക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മീയതയിലാണ് അവൻ്റെ ശ്രദ്ധ. ഇതാണ് അവരെ ഉന്നതരാക്കിയത്, എപ്പോഴും ഒന്നാമതാക്കിയത്. മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാണ് പോസിറ്റീവ് ആശയങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. നന്മയെ നന്മയായി കരുതാൻ പറ്റാത്ത ഒരവസ്ഥ. അത് ലോകത്തിൻ്റെയും എൻ്റെയും അവസ്ഥയാണ്. ഒരു തർക്കത്തിൻ്റെ കാരണ പ്രതിഫലനം ആഴത്തിലുള്ള ചിന്തകളിലേക്ക് വചനത്തിലൂടെ നമ്മെ നയിക്കുകയാണ്. കാരണമില്ലാത്ത തർക്കങ്ങൾ, വാശിപ്പിടുത്തങ്ങൾ എത്രയോ കുരുതിക്കളങ്ങൾ സൃഷ്ടിക്കുന്നു. ആർഗ്യുമെൻറ്റിൽ നിന്ന് എഗ്രിമെൻറ്റിലേക്കും പിന്നീട് അവിടെ നിന്ന് കൊട്ടേഷൻ വരെയായി നീളുന്നു അതിൻ്റെ കാരണങ്ങൾ. ലോകത്തിൻ്റെ മാത്സര്യബുദ്ധിയിലെ ഭാവമാറ്റങ്ങളിൽ ഉണ്ടാകേണ്ട വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്കാണ് ഈശോ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. കാലം തീർത്ത സത്യം ഇതാണ്: ഞാൻ വലിയവനാണെന്ന് ഞാനത് ആയിത്തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്നു, ഞാൻ വലിയവൻ, ഞാൻ ഒന്നാമൻ. എവിടെയോ വായിച്ചു തോർക്കുന്നു, ഐ നോ ദാറ്റ് ഐ ആം വാട്ട് ഐ ആം, ബട്ട് ഐ ആം നോട്ട് ഷുവർ വാട്ട് ഐ ആം. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എന്നാൽ എനിക്ക് ഉറപ്പില്ല ഞാൻ ആരാണെന്ന്. എൻ്റെ ഉറപ്പ് നഷ്ടപ്പെട്ടത് എവിടെയാണ്, എവിടെ വച്ചാണ്? വഴിയിൽ വച്ച് നടത്തിയ തർക്കത്തിൻ്റെ തുടർച്ച പിന്നീട് ഭക്ഷണമേശയ്ക്കരകിൽ ഒത്തിരിയേറെ ഉൾക്കാഴ്ചകൾ വിളമ്പുന്നു. പാദങ്ങൾ കഴുകുന്നതിന് മുമ്പ് സേവകരായിത്തീരേണ്ട ഒരു പാഠത്തിൻ്റെ ആരംഭത്തിന് ആ തർക്കം അവിടെ കാരണമായിത്തീരുകയാണ്. ഓട്ടമത്സരത്തിൽ മറ്റുള്ളവരെ പിറകിലാക്കി സ്വയം മുമ്പിലാകുമ്പോഴാണ് ഒരുവൻ സമ്മാനത്തിനർഹനാകുന്നത്, അല്ലെങ്കിൽ അവൻ ഒന്നാമനായിത്തീരുന്നത്. ഈ മത്സര ചിന്തയാണോ മറ്റുള്ളവരെ പുറകിലേക്ക് തള്ളാൻ, അങ്ങനെ സ്വയം ഒന്നാമൻ്റെ സ്ഥാനം നേടിയെടുക്കാൻ പ്രചോദനമായത്? ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാകുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർ ചെറുതാകുമ്പോൾ. അയ്യോ, തെറ്റുപറ്റി, അത് എൻ്റെ തന്നെ ചെറുതാകലല്ലേ? ഞാൻ മറ്റുള്ളവരെ ചെറുതാക്കുന്നതിലൂടെ ഞാനും ചെറുതായിത്തീരുകയല്ലേ? അപരനെ ഞാൻ വലിയവനെന്ന് മാനിക്കുമ്പോഴല്ലേ അവനോടൊപ്പം ഞാനും ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുന്നത്? വലിയ തർക്കത്തിൻ്റെ വഴികൾ പിന്നീട് എത്തിച്ചേർന്ന കവല നമുക്ക് ഏറെ പരിചിതമാണ്. ആരാണ് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? ആരാണ് ഗുരുവിനെ തള്ളിപ്പറയുന്നത്? ഇതുവരെ കൂടെ നടന്ന നമ്മളാണോ, അതോ വീണ്ടും തർക്കം, സംശയങ്ങൾ? എല്ലാ മഹത് കാര്യങ്ങളുടെയും അവയുടെ അർത്ഥങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന യാഥാർത്ഥ്യ കർമ്മങ്ങൾ എതിർവശത്ത് നോക്കുക. ആരാണ് വലിയവൻ എന്ന തർക്കം ചെയ്തവരുടെ മറ്റൊരു വലിയ തർക്കം കണ്ടില്ലേ? ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു അത്, അല്ല. പ്രതീക്ഷിച്ചത് കിട്ടാത്തതിൻ്റെയും ഉള്ളത് നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രം. തർക്കങ്ങളിലെ തിരസ്കരണ നടപടികൾ യേശുവിൽ നിന്ന് അവർ സ്വയം ഏറ്റുവാങ്ങിയതാണ്. വലിയവൻ എന്ന ചിന്തയ്ക്ക് യേശുവിനും ശിഷ്യർക്കും രണ്ട് പക്ഷം. സേവനം സേവിക്കുന്നവർ എങ്ങനെ വലിയവരാകും? അവർ സേവകർ മാത്രമല്ലേ?
എങ്ങനെ അവർ ഒന്നാം സ്ഥാനത്തെത്തും? എവിടെയാണ് കുഴപ്പം? എൻ്റെ ചിന്താശകലങ്ങളിലെ പിശകാണോ അത്? മറ്റുള്ളവരെ അംഗീകരിക്കാനും ഉന്നതമായതിനെ പരിഗണിക്കാനും മനസ്സിൻ്റെ വലിപ്പം കൂട്ടിയാൽ ഞാനും ഒന്നാമനാകും. അധികാരം, നേതൃത്വം, അതിൻ്റെ നേർരേഖ സേവനപാതയിലെ തുലാസിലാണ് എപ്പോഴും തൂക്കേണ്ടത്, എപ്പോഴും അളക്കേണ്ടത്. സ്ഥാനവും പദവിയും സമ്പത്തുമൊക്കെ എന്നിൽ ഒന്നാമത്തെ അവകാശമാക്കി കരുതിയതുകൊണ്ടാകാം, ചുമലിൽ ഏറ്റിയതുകൊണ്ടാകാം തെറ്റുകളേറെ കടന്നുകൂടിയത്. ശുശ്രൂഷയാണ് അധികാരത്തെ അലങ്കരിക്കുന്നത്. അതാണ് സത്യം. അധികാരം ശുശ്രൂഷയിലൂടെ അലങ്കരിക്കപ്പെടണം. പരിചരിക്കുന്നവരാണ് വലിയവർ എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നെറ്റിത്തടങ്ങളിലെ ചുളിവ് മുഖച്ഛായയിൽ മ്ലാനത വിടർത്തുന്നുണ്ടോ? ചെറിയവനാകുന്നതിലൂടെ നമുക്ക് വലിയവരാകാം. ചെറിയവൻ ഞാൻ നല്ലവനല്ല, എന്നെ ഒന്നിനും ഉപകരിക്കില്ല എന്ന വിപരീത ചിന്തയും നല്ലതല്ല. കഴിവില്ലാത്തവനല്ല ചെറിയവർ. ഞാൻ എപ്പോഴും നല്ലവനായിരിക്കും എന്ന ഒരു മന്ത്രം മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ കൈമുതലായിരിക്കട്ടെ. ഞാൻ എന്നോട് ആയിരിക്കാൻ, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരോടും ചെയ്താൽ എൻ്റെ ജീവിതാന്തസ് അവരനോടൊപ്പം ഒരു പടി ഉയരത്തിലെത്തും. ഒന്നാമനാകാനുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കഴിഞ്ഞ പരാജയങ്ങളിലല്ല എൻ്റെ ലക്ഷ്യം കുടുങ്ങിക്കിടക്കേണ്ടത്. ഒത്തിരിയേറെ കാര്യകാരണങ്ങൾ ഉണ്ടാകാം. പരിഹാസങ്ങൾ നിറഞ്ഞേക്കാം, നിന്ദനങ്ങൾ അടിക്കടി ഉയർന്നേക്കാം, കെണികളിൽ പെട്ടു വലഞ്ഞേക്കാം, പ്രതികരണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇവിടെ ചങ്ങലകളെ തകർത്ത്, തടവറകൾ പൊളിച്ച് എവിടെയും ഒന്നാമനായവനോടൊപ്പം നമുക്കും ചേരാം. ചെറിയവരിൽ ഒന്നാമന് ദർശിച്ചവനാണ് യേശു. മറ്റുള്ളവർ എപ്പോഴും നമ്മെ വലിയവരായി കരുതട്ടെ. ചെറിയവരെയും വലിയവരായി കരുതുന്ന സ്നേഹം നമ്മോട് കൂടെയുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ ഫാദർ മാത്യു പാലാട്ടി, CMI.